ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും എല്ലാം ഇതിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥകളാണ് ഇതെല്ലാം. മുതിർന്നവരായാലും കുട്ടികളായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നില്ല, കഥയിലോട്ട് കടക്കുകയാണ്. ഒരു പുരാണ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഭഗവതം, അതാണ് കഥ. അരക്കില്ലത്തിൽ നിന്നും പാണ്ഡവർ ഗുഹാമാർഗം രക്ഷപ്പെട്ടു. അവർ മുനിവേഷം ധരിച്ച് വനത്തിലൂടെ യാത്ര ആരംഭിച്ചു. അവർ മത്സരാജ്യം, കീചകരാജ്യം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് ഒരു ദിവസം പിതാമഹനായ ദേവവ്യാസനെ കണ്ടു. അവർ അദ്ദേഹത്തെ വണങ്ങി നിന്നു. അദ്ദേഹം അവരെ ഏകചക്ര എന്ന ദേശത്ത് എത്തിച്ചു. അവർ അവിടെ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ താമസിച്ചു. അവർ ഭിക്ഷയെടുത്താണ് ദിനങ്ങൾ കഴിച്ചത്. കിട്ടുന്നതിൽ പകുതി ഭീമന് കൊടുത്തിട്ട് ബാക്കി മറ്റുള്ളവർ ഭക്ഷിച്ചു. ഒരു ദിവസം ഭീമനൊഴിച്ച് ബാക്കി നാലുപേരും പുറത്തുപോയിരുന്നു. ആ ദിവസം ബ്രാഹ്മണ സ്ത്രീ ദുഃഖത്തോടെ കരയാൻ തുടങ്ങി. ബ്രാഹ്മണനും വീട്ടിലുണ്ടായിരുന്നു. കരച്ചിൽ കേട്ട കുന്തി അവരുടെ സമീപം ചെന്നു. അവർക്കൊരു മകനും മകളും ഉണ്ടായിരുന്നു. ആ സമയം അവർ കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ബ്രാഹ്മണൻ പറയുകയാണ്, ജീവിതം ദുഃഖം നിറഞ്ഞതാണ്, ഞാൻ ഈ ജീവിതം വെറുക്കുന്നു, ഞാൻ ബഗന്റെ സമീപം പോകാം, നിങ്ങൾ പോകേണ്ടതില്ല. അപ്പോൾ സ്ത്രീ പറഞ്ഞു, അങ്ങ് പോയാൽ ജീവനുള്ള ആശ്രയം നഷ്ടമാകാം, ഞാൻ പോകാം, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മരണമുണ്ടാകുന്നത് ഭാഗ്യമാണ്, ഞാൻ വിധവയായാൽ ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും, കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താനും കഴിയുകയില്ല. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, നീ പോയാൽ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരുമില്ലാതെയാകും, മക്കൾക്കുള്ള പരിചരണവും ഇല്ലാതാകും, ഈ നഗരം ഉപേക്ഷിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അന്ന് നീ സമ്മതിച്ചില്ല, ഇന്ന് ഞാൻ രാക്ഷസന് ആഹാരമാകാം. അപ്പോൾ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോകേണ്ട, നിങ്ങളെ രക്ഷിക്കാനുള്ള എൻ്റെ കടമ നിറവേറ്റാം, മകൾ അച്ഛനും അമ്മയ്ക്കും ഭാരമാണ്. ബ്രാഹ്മണൻ അപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടില്ല, അത് ഭീരുത്വമാണ്. അപ്പോൾ കുന്തി ചോദിച്ചു, നിങ്ങൾ ഇത്രയും കൂടുതൽ വിലപിക്കാനുള്ള കാരണമെന്ത്? കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാം. ബ്രാഹ്മണൻ അപ്പോൾ പറഞ്ഞു, ഈ നഗരത്തിൽ അകലെ ബഗൻ എന്നൊരു രാക്ഷസൻ വസിക്കുന്നുണ്ട്. രാജാവ് ഭീരുവാണ്, ഒളിച്ചു കഴിയുന്നു. 13 വർഷങ്ങളായി ആ രാക്ഷസനാണ് ജനങ്ങളെ രക്ഷിക്കുന്നത്. അവൻ ജനങ്ങളെ കൊന്നു ഭക്ഷിച്ചിരുന്നു. ജനങ്ങൾ അവനുമായി ഒരു സന്ധി ചെയ്തു. ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്നും ഒരു വണ്ടി ചോറും മദ്യവും 2 പോത്തുകളുമായി ഒരു മനുഷ്യനെത്തണം. ഈ രീതി മുടങ്ങാതെ നടക്കുന്നു. അപ്പോൾ കുന്തി പറഞ്ഞു, ഈ കഥ അതിശയം തന്നെ, ക്രമം തെറ്റിയാലോ? അപ്പോൾ അതിനും ബ്രാഹ്മണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ക്രമം തെറ്റിയാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നു തിന്നും. ഇന്ന് ഞങ്ങളുടെ ഊഴമാണ്, ഞങ്ങൾ ആകെ ദുഃഖത്തിലാണ്. അപ്പോൾ കുന്തി അതിശയത്തോടെ ചോദിച്ചു, ആ രാക്ഷസനെ കൊല്ലാൻ ധൈര്യമുള്ള ഒരു യുവാവും മുന്നോട്ട് വന്നില്ലേ? ആരും അതിന് തയ്യാറായില്ലേ? അപ്പോൾ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു, ആ രാക്ഷസൻ അസാമാന്യ ബലവാനാണ്, അവൻ്റെ ഗർജനം കേൾക്കേണ്ടതില്ല, കണ്ടാൽ തന്നെ നഗരവാസികൾ പേടിച്ചു വിറയ്ക്കും. അപ്പോൾ കുന്തി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു, നിങ്ങൾക്ക് പകരം മറ്റൊരാൾ പോകാൻ തയ്യാറായാൽ? അപ്പോൾ ബ്രാഹ്മണി, അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടാകില്ല. അപ്പോൾ കുന്തി പറഞ്ഞു, എനിക്ക് 5 പുത്രന്മാരുണ്ടല്ലോ, അവരിൽ ഒരാളെ അയച്ചാൽ? അപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ, അതായത് ആ ബ്രാഹ്മണി പറഞ്ഞു, പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്, അതിഥികളെ ആപത്തിൽപ്പെടുത്തുന്നത് നീതിയല്ല. അപ്പോൾ കുന്തി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് 5 മക്കളുണ്ട്, അവരിൽ ശക്തനായ ഒരാളെ അയച്ചാൽ പോരെ, ഈ കുടുംബത്തെയും നഗരത്തിലെ ജനങ്ങളെയും രക്ഷിക്കാം. അവൻ ദ്വന്ദ്വയുദ്ധത്തിൽ രാക്ഷസനെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അമ്മയും മകളും കരച്ചിൽ മതിയാക്കൂ, എന്നിട്ട് ആവശ്യമുള്ള ഭക്ഷണം തയ്യാറാക്കൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കാര്യം രഹസ്യമായിരിക്കണം. അവർ കുന്തിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. കുന്തി ഭീമനെ കാര്യം ധരിപ്പിച്ചു.
ഭീമൻ രാക്ഷസന്റെ സമീപം പോകാമെന്ന് സമ്മതിച്ചു. ആ സമയം മറ്റുള്ളവർ ഭിക്ഷയുമായി തിരിച്ചെത്തി. വിവരമറിഞ്ഞ് യുധിഷ്ഠിരൻ മാതാവിനെ കുറ്റപ്പെടുത്തി. ബ്രാഹ്മണ കുടുംബത്തെയും നാടിനെയും രക്ഷിക്കാൻ ഭീമന് കഴിയുമെന്നും കർത്തവ്യ പാലനമാണ് ലക്ഷ്യമെന്നും മാതാവ് പറഞ്ഞു. അടുത്ത പ്രഭാതമായി ഭീമൻ ചോറും കറിയും നിറച്ച വണ്ടിയിൽ ബഗന്റെ ഗുഹയിലേക്ക് തിരിച്ചു. മാർഗമധ്യേ ഭീമൻ പകുതി ഭക്ഷണം തിന്നു. വണ്ടി ഗുഹയുടെ മുൻപിലെത്തി. ബാക്കി ഭക്ഷണം വണ്ടിയിൽ നിന്ന് താഴെ ഇറക്കി. ഹേ ബഗ, ആഹാരം കൊണ്ടുവന്നിരിക്കുന്നു, ഭീമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, ബഗൻ അലറിക്കൊണ്ട് ഓടി വന്നു. ഭീമൻ പൊട്ടിച്ചിരിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. ബഗന് കോപവും അതിശയവും ഉണ്ടായി. ക്ഷുഭിതനായ ബഗൻ അലറിക്കൊണ്ട് ഒരു മരം പിഴുതെടുത്തു. ഭീമനും ഒരു മരം പിഴുതെടുത്തു. രണ്ടുപേരും തമ്മിൽ അടിയും ഇടിയും തുടങ്ങി. ഒടുവിൽ ഭീമൻ രാക്ഷസനെ എടുത്ത് തറയിൽ അടിച്ചു. ബഗൻ ഉറക്കെ അലറി. അവൻ അല്പനേരത്തിനുള്ളിൽ പിടഞ്ഞ് മരിച്ചു. ആ രാത്രിയിൽ തന്നെ ഭീമൻ രാക്ഷസന്റെ മൃതശരീരം നഗരകവാടത്തിൽ കൊണ്ടുവച്ചു. പ്രഭാതമായപ്പോൾ നാട്ടിലാകെ ആ വാർത്ത പരന്നു. ആളുകൾ തലേ ദിവസം ബഗന് ആഹാരം കൊണ്ടുപോയ വീടന്വേഷിച്ചു. അവർ ബ്രാഹ്മണന്റെ വീട്ടിൽ വന്ന് തിരക്കി. ബ്രാഹ്മണൻ പറഞ്ഞു, ഇന്നലെ മന്ത്രവിദ്യ അഭ്യസിച്ച ഒരു ബ്രാഹ്മണൻ വന്നിരുന്നു. ഞങ്ങളുടെ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സരിഞ്ഞു. അദ്ദേഹമാണ് രാക്ഷസന് ഭക്ഷണം കൊണ്ടുപോയത്. അദ്ദേഹമായിരിക്കണം ഈ ഉത്തമ കർമ്മം ചെയ്തത്. നഗരവാസികൾ ബകാസുരന്റെ മരണം ഉത്സവമായി കൊണ്ടാടി. പാണ്ഡവരും ആ ഉത്സവത്തിൽ പങ്കുചേർന്നു. ഇത്രയുമാണ് കഥ. അപ്പോൾ നിങ്ങൾ കേട്ടത് മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു ചെറിയ ചെറിയ ഒരു ശകലമാണ്. വളരെ ചെറിയൊരു ശകലമെന്നേ പറയാൻ പറ്റൂ, അത്രയ്ക്ക് ചെറിയൊരു ഭാഗമാണ്. മഹാഭാരതം വലിയൊരു ഇതിഹാസമാണ്, ബൃഹത്തായ ഒരു കൃതിയാണ്. അപ്പോൾ ഭീമന്റെ സാഹസികതയാണ് ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭീമൻ എൻ്റെ ഇഷ്ട കഥാപാത്രമാണ്. മഹാഭാരതം വായിച്ചപ്പോഴും ആ ഇഷ്ടം തോന്നിയിരുന്നു. കുട്ടിക്കാലത്തായിരുന്നു അത് ഈ മഹാഭാരതം വായിക്കുന്നത്. മാലിയുടെ ഒരു പുസ്തകമുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള, മാലിയുടെ ഭാരതം, മാലി ഭാരതം അങ്ങനെ മറ്റോ പറഞ്ഞു. മാലി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയൊക്കെ എഴുതുന്ന കുട്ടികളുടെ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാലി ഭാരതം എന്നും പറഞ്ഞ മറ്റോ ആണ് എന്ന് തോന്നുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. മഹാഭാരതം വളരെ ലഘുവായിട്ട് കുട്ടികൾക്ക് വേണ്ടി സംഗ്രഹിച്ച് അദ്ദേഹം എഴുതിയിരുന്നു. അഞ്ചിലോ ആറിലോ മറ്റോ ഒക്കെ പഠിക്കുമ്പോഴായിരുന്നു അത് വായിച്ചത്. അന്ന് ഈ ഭീമൻ വല്ലാതെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ആ ഒരു ഇഷ്ടം, ഭീമനോടുള്ള ഇഷ്ടം കുറച്ചും കൂടെ ഒന്ന് ദൃഢമായത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ആകർഷണത്വം തോന്നിയത് എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന് പറഞ്ഞ നോവൽ വായിച്ചപ്പോഴാണ്. അതിൽ ഭീമനാണ് നായകൻ. അത് വായിച്ചാൽ തോന്നും ഭീമനാണ് യഥാർത്ഥ മഹാഭാരതത്തിലെ നായകനെന്ന് തോന്നും. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭീമനാണ് നേരിടുന്നത്, ഭീമനാണ് മുന്നോട്ട് നയിക്കുന്നത് കഥ. പക്ഷെ ആ ഭീമൻ്റെ ആ പങ്ക് പലപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രഭയ്ക്ക് മുന്നിൽ ആ പ്രഭ യഥാർത്ഥ പ്രഭ ആയിരുന്നോ എന്ന് പോലും നമ്മൾ ശങ്കിച്ചു പോകും. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും. യഥാർത്ഥ നായകൻ ഭീമൻ ആയിരുന്നെന്ന് നമുക്ക് ആ രണ്ടാം മുഴുവൻ വായിക്കുമ്പോൾ തോന്നും. അങ്ങനെ ആ ഒരു കണ്ണോടുകൂടിയൊക്കെ എം ടി അതിനകത്ത് ഭീമനെ വരച്ച് കാട്ടുന്നുണ്ട്. നമ്മൾ കാണാത്ത വശങ്ങളിലൂടെയൊക്കെ എം ടി കൊണ്ടുപോകുന്നുണ്ട് രണ്ടാം മുഴുവത്തിൽ. അത് വായിച്ചാൽ കൂടുതൽ നമുക്ക് ഭീമനോട് വല്ലാത്തൊരു ആകർഷണത്വം, വല്ലാത്തൊരു ഇഷ്ടം തോന്നും. ഇദ്ദേഹമല്ലേ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഈ പാണ്ഡവരെ മുന്നോട്ട് നയിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും മഹാഭാരതം യുദ്ധങ്ങളുടെ കഥയാണ്. അവസാനം വിജയിക്കുന്നവർക്ക് തന്നെ തോന്നും ഈ വിജയമൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന്. നഷ്ടപ്പെട്ടത് ഉറ്റവരും ഉടയവരും ചങ്ങാതിമാരും ഒക്കെ ആയിരുന്നു. ഈ യുദ്ധത്തിനൊന്നും ഒരു അർത്ഥമില്ലെന്നൊക്കെ അവസാനം മഹാഭാരതം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ മരിക്കുകയാണ്, പലരും വീണ് വീണ് മരിക്കുകയാണ് അല്ലേ. അതാണ് നമ്മളെ മഹാഭാരതം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴും യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ എനിക്ക് തോന്നുന്നു യുദ്ധങ്ങളുടെ ചരിത്രം കൂടിയാവും അല്ലേ. മനുഷ്യർ ഇവിടെ ഭൂമിയിൽ ഉണ്ടായത് തൊട്ട് യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ യുദ്ധങ്ങളൊക്കെ വിജയിച്ച വലിയ വലിയ രാജാക്കന്മാരില്ലേ നമ്മുടെ ചരിത്രത്തിലൊക്കെ ഉടനീളം കാണാം. അശോകനായാലും അല്ലേ, അശോകനും യുദ്ധമൊക്കെ വലിയ കേമമായിട്ട് കൊണ്ടാടി, പക്ഷേ അവസാനം യുദ്ധം മടുക്കുകയാണ്.
ബുദ്ധൻ്റെ ഒരു ആദർശത്തിലോട്ടൊക്കെ തിരിയിക്കുക, ചോര കണ്ട് മടുക്കുക. പിന്നെ വരുന്നു ആരാണ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ലേ, അദ്ദേഹവും ഇങ്ങനെ ലോകം കീഴടക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. എവിടെ ചെന്ന് നിന്നു എന്നൊക്കെ നമുക്കറിയാം. വലിയ ദീർഘായുസ്സൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. എല്ലാ സംസ്കാരങ്ങളിലും ഈ യുദ്ധങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ, ആക്രമണങ്ങളും യുദ്ധങ്ങളും. നമ്മളിന്ന് നമ്മൾ പുരാണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന കാര്യങ്ങളൊക്കെ ചില ഗോത്രങ്ങൾ തമ്മിലുള്ള കുഞ്ഞു യുദ്ധങ്ങളൊക്കെയാണ്, അതൊക്കെ പർവ്വതീകരിച്ചാണ് നമ്മളിന്ന് വലിയൊരു ഇതിഹാസം പോലെയൊക്കെ നമ്മൾ കാണുന്നത്. അതിന് വലിയൊരു കാഴ്ചയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ മനസ്സുകളാണ്. സത്യം പറഞ്ഞാൽ അന്ന് ചെറിയ ചെറിയ ഗോത്രങ്ങളൊക്കെ ആയിരുന്നു, അത് തമ്മിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങളൊക്കെയാണ് വലിയ യുദ്ധങ്ങളൊക്കെ ആയി നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ മനുഷ്യനുണ്ടായ കാലം പോലെ യുദ്ധം ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. ഈ സംസ്കാരങ്ങളൊക്കെ അവസാനിക്കുന്നവരെ യുദ്ധങ്ങൾ എന്തായാലും ഉണ്ടാകും, അതെന്തായാലും ഉറപ്പാണല്ലേ. ഇപ്പോഴും യുദ്ധം നടക്കുകയല്ലേ, എനിക്കത് തോന്നുന്നില്ല ഭൂമിയിൽ ഒരു ദിവസമെങ്കിലും യുദ്ധമില്ലാതെ ഉണ്ടായിട്ടുണ്ടോ. എന്തെങ്കിലുമൊക്കെ യുദ്ധങ്ങൾ, അടിയും മനുഷ്യർ തമ്മിലുള്ള ആക്രമണങ്ങളും വെടിവെപ്പും, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്താണെങ്കിൽ വാളും പരിചയം കൊണ്ട് ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും ഓരോ ദിവസവും അല്ലേ. അതിനൊരു സമാധാനം നിറഞ്ഞ ഒരു ദിവസം ഭൂമിയിൽ എപ്പോഴും എങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് യുദ്ധത്തിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരികയാണ്. എങ്ങനെയെന്നല്ലേ, യുദ്ധം പഴയ അമ്പുമില്ലും വാളും പരിചയം കൊണ്ടുള്ള യുദ്ധമൊന്നും അല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്, ആണോ? അല്ല, യുദ്ധം വലിയ വലിയ രാസായുധങ്ങൾ കൊണ്ടുള്ള യുദ്ധങ്ങളാണ് അല്ലേ, രാസായുധങ്ങളാണ് ഇതെല്ലാം. ബോംബുകളെല്ലാം രാസപ്രവർത്തനമാണ് അതിനകത്ത് ബോംബ് നിക്ഷേപിക്കുന്നു നടക്കുന്നത്, ഈ സ്ഫോടനവും അതിൽ നിന്ന് വരുന്ന അല്ലേ അന്തരീക്ഷത്തിലോട്ട് വമിക്കുന്ന പുകയും പൊടിയും രാസപദാർത്ഥങ്ങളും എല്ലാം വലിയ ദ്രോഹം ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാവുന്ന അന്തരീക്ഷ മലിനീകരണം അല്ലേ, ഈ യുദ്ധങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന അന്തരീക്ഷ മലിനീകരണം, എത്രയോ നാളുകൾ ഇത് മണ്ണിൽ അവശേഷിക്കും, എന്തൊക്കെ ആഘാതങ്ങൾ അല്ലേ. ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്, എയർ പൊല്യൂഷൻ അതായത് അന്തരീക്ഷ മലിനീകരണം വഴി, വായു മലിനീകരണം വഴി 7 മില്യൺ മരണങ്ങളാണ്, അതായത് പ്രിമച്യൂർ ഡെത്ത്സ് ഉണ്ടാകുന്നത് ഭൂമിയിൽ എല്ലാ വർഷവും. 7 മില്യൺ ആൾക്കാരാണ് അല്ലേ തങ്ങളുടെ ജീവിതമൊക്കെ പുഷ്പിക്കുന്നതിന് മുമ്പ്, പൂർണ്ണ തോതിൽ ഒരു കടമകളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റുന്ന മുമ്പ് മരണത്തിന് കീഴടങ്ങുന്നത് അല്ലെങ്കിൽ പ്രിമച്യൂർ ഡെത്ത് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇതൊക്കെ WHO കണക്കാണ്, എൻ്റെ കണക്കല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കാണ്. ഇപ്പോൾ ഗാസയിലും അവിടുത്തെ അന്തരീക്ഷ അല്ലെങ്കിൽ വായുവിൻ്റെ മലിനീകരണം തോത് ഭയങ്കരമായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഒരു ഹെൽത്തി എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഗാസ യുദ്ധത്തിന് മുമ്പ്. ഇപ്പോൾ അതൊക്കെ താറുമാറായി വളരെ മോശാവസ്ഥയിലോട്ടായി. അവിടെ അങ്ങനെ വലിയൊരു ഇൻഡസ്ട്രിയൽ വ്യവസായ മേഖലയൊന്നുമല്ല, വലിയ വാഹനങ്ങൾ കൊണ്ടുള്ള വലിയ മലിനീകരണമൊന്നുമില്ല. പക്ഷേ ഈ യുദ്ധം കാരണം അവിടെ ഇങ്ങനെ വല്ലാത്ത അല്ലെ മലിനീകരണമൊക്കെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ്, അങ്ങനെ വേണം നമ്മൾ പറയാൻ. അപ്പോൾ അതാണ് ഞാൻ യുദ്ധങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലേ, തുടങ്ങിയത് ഭീമൻ്റെ കാര്യം പറഞ്ഞാണ്, അവസാനിച്ചത് യുദ്ധത്തിലാണ്. മഹാഭാരതം ഓർക്കുമ്പോൾ യുദ്ധമാണ് ഓർമ്മ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, മഹാഭാരതം എപ്പോഴും നമുക്ക് മനസ്സിൽ അല്ലേ, വായിച്ചതായാലും കണ്ടതായാലും ഒക്കെ TVയിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ മഹാഭാരതം കണ്ടിട്ടുണ്ട്. യുദ്ധമാണ് അല്ലേ, യുദ്ധം അന്നത്തെ യുദ്ധം കാണാൻ നമ്മൾ ഇരിക്കുന്നത്. എന്തോ ഒരു യുദ്ധത്തിനോട് മനുഷ്യനൊരു പ്രിയമുണ്ട് കാണാനൊക്കെ, പക്ഷേ യുദ്ധം വളരെ ആപൽക്കരമാണ്. മനുഷ്യരാശി തന്നെ ചിലപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത് യുദ്ധമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്രയും നേരം എന്നെ കേട്ടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാസാഗരം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി J. ബേസിൽ.